അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ പി സി ജോർജ് നടത്തിയ വർഗീയ സ്വഭാവമുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് വഴിവെച്ചത്. പി സി ജോർജിന്റെ അറസ്റ്റിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരികയാണ്. ബി ജെ പി പി സി ജോർജിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അതോടൊപ്പം പി കെ കൃഷ്ണദാസും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും ഒക്കെ അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം തന്നെ പി സി ജോർജിന്റെ അറസ്റ്റിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പി സി ജോർജിന്റെ അറസ്റ്റും തുടർ സംഭവങ്ങളും പി സി ജോർജ് നടത്തിയ വർഗീയ പരാമർശങ്ങളും ഒന്നും കേരളത്തിൽ മാധ്യമങ്ങൾ ആഘോഷമാക്കരുത് എന്ന അപേക്ഷയാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പി സി ജോർജിന്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ നമ്മളോടൊപ്പം ഉണ്ട്. അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ, ഈ രണ്ട് വകുപ്പുകൾ 153A 295A ഇത് രണ്ടും നോൺ ബെയിലബിൾ ആണല്ലോ, അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? 153A 295 ക്യാപിറ്റൽ എയാണ് ഒഫൻസ്. ആ രണ്ട് ഒഫൻസും പണിഷബിൾ അപ് ടു 3 ഇയേഴ്സ് ആണ്. അതിനകത്ത് എ പി പിയെ കാണാതെ മനുഷ്യന് വേണമെങ്കിൽ ജാമ്യം കൊടുക്കാൻ അധികാരമുണ്ടെന്ന് 437 സി ആർ പി സിയുടെ 4-ാമത്തെ പ്രൊവിൻസിയിൽ പറയുന്നുണ്ട്. കളവനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉണ്ട്. അങ്ങനെ പിടിച്ച് ജയിലാത്തിട്ടുണ്ട്, ഒരു കാര്യമില്ല. അതിനകത്ത് പുള്ളി ഇനി ഒരു പ്രസംഗം നടത്തിയെന്നുണ്ടോ പുള്ളിക്കെതിരെയുള്ള ആരോപണം, അതിനുവേണ്ടി പുള്ളിയെ കസ്റ്റോഡിയിൽ ഇന്റർവേഷന്റെ ആവശ്യമില്ല. അതുകൊണ്ട് എല്ലാവരും പേര് കൊടുക്കുക. അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് മുന്നോട്ട് വെക്കാൻ ഏക ഡിഫൻസ് ഇദ്ദേഹം വയോധികനാണ് എന്നത് മാത്രമാണോ? അല്ലല്ലല്ല, ഇന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഐ ഡി നോട്ട് സേ ദാറ്റ്. യു ആർ പുട്ടിംഗ് ഇറ്റ് യു ആർ പുട്ടിംഗ് ദോസ് വേർഡ്സ് ഇൻ ടു മൈ മൗത്ത്. ഐ ഡി നോട്ട് സേ ദാറ്റ്. അങ്ങ് പറഞ്ഞു കിളവനാണെന്ന് പറഞ്ഞു. അതെ, കിളവനാണല്ലോ അദ്ദേഹം, 70 വയസ്സായാലും കിളവനല്ലേ? അല്ല, അത് മാത്രമാണോ താങ്കൾക്ക് പറയാനുള്ള കാര്യം എന്നാണ് ചോദിച്ചത്. അല്ല, അങ്ങനെയല്ല, ബേസിക്കലി ഒഫൻസ് തന്നെ നിൽക്കത്തില്ല. ഹിന്ദു സമ്മേളനത്തിൽ നടത്തുന്ന പറഞ്ഞ പ്രസംഗമാണ്. അതായത് യൂട്യൂബിൽ അദ്ദേഹം ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഹിന്ദു അതെ, ഒരു മുസ്ലിമിനെ കൊല്ലണമെന്ന് പറഞ്ഞില്ല, ഒരു പള്ളി ആക്രമിക്കണമെന്ന് പറഞ്ഞില്ല, ഒരു റിലീജിയസ് ഫീലിംഗ് ഇൻസൈറ്റ് ചെയ്തിട്ടില്ല. ഒഫൻസ് ബേസിക്കലി ഇറ്റ്സെൽഫ് ഈസ് നോട്ട് അട്രാക്റ്റഡ്. അല്ല, 153A എന്ന പ്രൊമോട്ടിംഗ് എനിമിറ്റി ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ഗ്രൗണ്ട് ഓഫ് ഗ്രൗണ്ട് പറയുന്നത് 153A യുടെയും 295A ക്യാപിറ്റലിന്റെയും പരിധിക്കകത്ത് വരും എന്ന് പറയുന്നത് ഒരു വിഭാഗം കേരളത്തിൽ നടത്തുന്ന ഹോട്ടലുകളിൽ മറ്റൊരു വിഭാഗത്തെ വന്ധ്യംകരിക്കാനുള്ള പോലീസ് അഫയറിനകത്ത് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം പ്രീസ്റ്റുകൾ അങ്ങനെ ആചാരം മുസ്ലിങ്ങൾ കൊണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇഫ് ദർ ഇസ് സച്ച് എ റിച്വൽ ദാറ്റ് ഇസ് എ ബാഡ് റിച്വൽ എന്നാണ് പറഞ്ഞത്. ഭക്ഷണത്തിൽ തുപ്പുന്ന ആചാരമില്ല, അതെങ്കിലും മനസ്സിലാക്കൂ. അദ്ദേഹത്തിന് ഹാജരാവുന്നതിന് മുൻപ് ഞാൻ മനസ്സിലാക്കാൻ തയ്യാറും. ബോട്ടെ, റേറ്റിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെ ആചാരം ഉണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്നത് വാട്ട് ഇസ് റോങ് ഇൻ ദാറ്റ്. അതുകൊണ്ടാണ് കള്ളമാണ് സാർ, അതൊന്നും ആ സെക്ഷന്റെ പരിധിക്കകത്ത് വരത്തില്ല. അല്ല, അങ്ങനെ ഭക്ഷണത്തിൽ തുപ്പുന്ന ആചാരം ഇല്ല സാർ, അത് കള്ളമാണ്. സാർ, എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് ഡൺ ദാറ്റ് സാർ പ്ലീസ് സാർ. അല്ല, താങ്കളിൽ നിന്ന്, താങ്കളെ പോലെ ഒരു മുതിർന്ന അഭിഭാഷകരിൽ നിന്ന് ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, താങ്കൾക്ക് പി സി ജോർജിന് ജാമ്യം കിട്ടും? അണ്ടർസ്റ്റുഡ് സാർ. പക്ഷേ സാർ ഒരു കാര്യം, പി സി ജോർജിന് ജാമ്യം കിട്ടുമെന്ന് താങ്കൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? Because according to the proviso, you read the proviso, section 437, fourth proviso, punishable only up to 3 years. Endra pulle pidicha jail la thirunna, for whose advantage, aare talpathine vendita pulle pidicha jail la thirunna? I don't understand. ശാസ്ത്രമോൻ അജിത് കുമാർ കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങൾ വന്ധ്യത വരുത്താനുള്ള മരുന്നുകൾ പാനീയങ്ങൾ കലർത്തുന്നു എന്ന് പറഞ്ഞ ഒരാളാണ് and even you are not the person who is going to decide. The court is going to decide. You leave me out. I am an Indian citizen like you. I am just saying that the court is going to decide in guilty or not guilty. Advocate Shastamangalam Ajit Kumar, why you are getting so much agitated? We are just putting questions. Why you are getting agitated? We are asking questions. I am not agitated. You feel that I am agitated. Only thing that my voice is rising. ഞാൻ പറഞ്ഞത് കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങൾ കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങൾ വന്ധ്യത വരുത്താനുള്ള മരുന്നുകൾ പാനീയങ്ങൾ കലർത്തുന്നു
അതോടെ ഈ പറയുന്ന പ്രസ്താവന മീനിംഗ് ലെസ് സ്റ്റുപ്പിഡിറ്റി എന്നങ്ങ് പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയെങ്കിൽ ശരിയാണ്. സാർ, അങ്ങ് ആദ്യം പറഞ്ഞത് ഈ കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങൾ ഈ പ്രസ്ഥാനം നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നടത്തിയിട്ടുണ്ട്. അങ്ങേക്ക് ഈ ഞാൻ കേട്ടിരുന്നു ശാസ്ത്രമംഗൽ അയത് കുമാർ അങ്ങ് മൊത്തം കേൾക്കാൻ നിൽക്കരുത്. ലജ്ജ കൊണ്ട് തൊലിയുരിഞ്ഞു പോകും. കേൾക്കുന്ന ഏത് മലയാളിയും ശാസ്ത്രമംഗലം അജിത് കുമാർ. അതെ, ഈ നിലപാടായിരിക്കും കോടതിയിലും സ്വീകരിക്കാൻ പോകുന്നത്. കാരണം ഇത് ഒരു തരത്തിലും 153A 295A ക്യാപിറ്റൽ എയും അട്രാക്ട് ചെയ്യുന്ന കേസായി ഇത് മാറില്ല, ഒരു കുറ്റമായി ഇത് മാറില്ല എന്ന നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടും. അതിൽ മാത്രമല്ല, പി സി ജോർജിന്റെ പ്രായം കൂടി കണക്കിലെടുത്ത് നിലവിലെ സാഹചര്യം വളരെ സുഗമമായി ജാമ്യം കിട്ടിപ്പോകാൻ കഴിയുന്ന വകുപ്പാണ് 153A എന്നുള്ളതാണ്. മജിസ്ട്രേറ്റ് മുൻപിൽ തന്നെ ജാമ്യം കിട്ടുമെന്ന് ആത്മവിശ്വാസം പങ്കുവെക്കുന്നു പി സി ജോർജ് അഭിഭാഷകൻ ശ്രീ ശാസ്ത്രമംഗലം അയത് കുമാർ. അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ആത്മവിശ്വാസം പങ്കുവെക്കാൻ പൂർണ്ണമായ അവകാശമുണ്ട്. പക്ഷെ അത്ര സുഗമമാകുമോ അത്? ശ്രീ പി വി ദിനേശ്, ഇതിനകത്ത് നമ്മൾ പട്ടാപ്പകൽ ഒരു മനുഷ്യനെ കുത്തിമലർത്തി നമ്മളെല്ലാവരും കാണുന്നു. അപ്പം ആ വ്യക്തി കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയാണോ കുറ്റവാളിയാണോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. സാധാരണഗതിയിൽ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിക്ക് നമ്മൾ ജാമ്യം കൊടുക്കണമെന്ന് പറയും. കാരണം നിരപരാധിയാണ് തെളിയുന്നത് വരെ. പക്ഷേ സമൂഹത്തിൻ്റെ മുന്നിൽ കൃത്യമായി കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ കാണാൻ പറ്റില്ല. അയാൾ കുറ്റം ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ വരുന്നൊരു പ്രശ്നം, പി സി ജോർജ് ഒരു കുറ്റം ചെയ്ത വ്യക്തി മുന്നിൽ നിൽക്കുന്നു, പിന്നെ അയാൾക്ക് എന്തിനാണ് ജാമ്യം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പ്രതിയുടെ അഭിഭാഷകർ അവിടെ വാദം ഉന്നയിക്കുക, ഇത് 153(3) 153A അനുസരിച്ചിട്ട് വരില്ല എന്ന രീതിയിലുള്ള വാദം ഉന്നയിക്കും. നമ്മൾ 153A ക്യാപിറ്റലിൽ നോക്കുകയാണെങ്കിൽ, അതിൻ്റെ ഭാഷ പരിശോധിക്കുകയാണെങ്കിൽ, പി സി ജോർജ് ഉപയോഗിച്ചിട്ടുള്ള ഭാഷ പരിശോധിക്കുകയാണെങ്കിൽ അത് ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവും ഇത് 153A-നകത്ത് വരുന്ന ഒരു കുറ്റമാണ് പി സി ജോർജ്. അതിന് നിയമം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇംഗ്ലീഷ് ഭാഷ അറിയുന്നവർക്കെല്ലാം തന്നെ ആ 153A വായിച്ചാൽ, പി സി ജോർജിന്റെ മലയാളം കേട്ടാൽ മനസ്സിലാവും ഇത് 153A ചെയ്തിട്ടുള്ള പ്രകാരമുള്ള കുറ്റം എന്നുള്ളതാണ്. പിന്നെ എനിക്ക് കേരള പോലീസിനോട് പറയാനുള്ളത്, സാധാരണ ക്രിമിനൽ നടപടിക്രമ പ്രകാരവും, അതായത് ആർട്ടിക്കിൾ 22 പ്രകാരവും 24 മണിക്കൂറിനകത്ത് പ്രതിയെ കസ്റ്റഡിയിൽ വെക്കാം എന്നാണ് പറയുന്നത്. പിന്നെ ഒരു അനുമാനവും കൂടിയുണ്ട്, 24 മണിക്കൂറിനകത്ത് കുറ്റം ചെയ്തവർക്ക് 70 വയസ്സോ 80 വയസ്സോ അങ്ങനെ 70 വയസ്സോ എല്ലാവർക്കും ലൈസൻസ് ഉണ്ടല്ലോ എന്ത് കുറ്റം ചെയ്യാൻ വേണ്ടിട്ട്. ഈ ഒരു ഹിന്ദു മഹാസമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവിക അഭിപ്രായ പ്രകടനം എന്ന നിലയിൽ പറഞ്ഞ കാര്യങ്ങളെ ഈ പി സി ജോർജ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഇതെങ്ങനെയാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ബാധിക്കുക, അത് സ്ഥാപിക്കാൻ കഴിയില്ല എന്നൊരു വാദം അഡ്വക്കേറ്റ് അജിത് കുമാർ നേരത്തെ ഉന്നയിച്ചു. ഞാൻ മറുപടി പറയാം. അതായത് ഈ പി സി ജോർജ് എന്ന് പറഞ്ഞത് ഇന്നലെ പൊട്ടിമുളിച്ചിട്ടുള്ള ഒരു കഥാപാത്രമല്ല കേരളത്തിൽ. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പി സി ജോർജിന്റെ വർത്തമാനം പരിശോധിക്കുകയാണെങ്കിൽ നിരന്തരമായ കേരളത്തിൽ വർഗീയ വിഷം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പി സി ജോർജ്. അപ്പോൾ ഒരു നിഷ്കളങ്കനായ വ്യക്തി,
ഒരു സ്ലിപ്പ് ഓഫ് ടങ് നമ്മൾ സംസാരത്തിനിടയിൽ ഒരു ഭാഷ ഒരു എന്താ ഒരു പിഴയല്ല അത്, മറിച്ച് കാൽക്കുലേറ്റഡായി കരുതി കൂട്ടി ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു കുറ്റം ചെയ്യാൻ അയാൾ തീരുമാനിച്ച് ഉറപ്പിച്ച് നടക്കുകയും ആ കുറ്റം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു സംശയത്തിന്റെ ആനുകൂല്യം നൽകുക? അല്ലെങ്കിൽ ഇത് ഈ വ്യക്തി തന്നെ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് പറയുന്ന വ്യക്തികൾ പോലീസിനെ തടഞ്ഞു നിർത്തി. അപ്പോ പോലീസിനെ തടഞ്ഞു, അപ്പോ അത്രയും അധികാരമുള്ളൊരു വ്യക്തിയാണിത്. കുറ്റം ചെയ്യുക മാത്രമല്ല, അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ ശ്രമിച്ച പോലീസുകാരെ തടയാനുള്ള അനുയായികൾ അതിന് മുതിർന്നു. ഇയാൾ കാറിൽ ഇരിക്കുമായിരുന്നു, അനുയായികളോട് പറഞ്ഞില്ല നിങ്ങൾ ചെയ്യരുത്. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.